സിനിമയിൽ തന്നെ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് നേടിയ നായിക. അപ്പൊ ചില്ലറ കാര്യമല്ലോ. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ട് കേട്ടു. വളരെ ചെറുതായിരുന്നപ്പോ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞ സിനിമയില്. ആ സിനിമയായിട്ട് എന്താ ബന്ധം എനിക്കറിയാം, അവരെ കൂടി അറിയാൻ വേണ്ടിട്ടാ. എന്റെ അച്ഛൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓക്കേ, സോ സിനിമ എന്ന് പറയുന്നത് ചെറിയതിലെ മുതലേ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ആരിസിൽ എന്നും ഉണ്ട്, ഇപ്പൊ ഇൻ റിയാലിറ്റി വന്നു. അതെ, അത് അവാർഡ് കിട്ടിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി റിയാലിറ്റി വെറുതെ ആയില്ല എന്നുള്ളത്. ഓക്കെ, സോ നായിക പറയൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഖ. എൻ്റെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ, ഹരിശ്രീൻ്റെ ഫൗണ്ടറായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കുറേ നാളായി. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, പപ്പൻ പ്രിയപ്പെട്ട പപ്പനായിരുന്നു പേര്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് മനസ്സെന്നറിയും. അച്ഛൻ്റെ മുഖം, സിനിമയോടുള്ള ഇഷ്ടം, അതെല്ലാം. ഈ സിനിമ പക്ഷേ ഇറ്റ് വാസ് അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. സോറി, ഐ ആം ലൈക്ക് എ ലിറ്റിൽ ഇമോഷണൽ. പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്ക് എ സ്റ്റാൻഡ് ആൻഡ് ഹി സെഡ് നോ മോർ സിനിമ. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വി വെന്റ് ഓൺ വിത്ത് ലൈഫ്. അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി സിനിമ ഭ്രാന്ത് കുറച്ച് മാറി. പക്ഷെ നമുക്ക് അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, വിടുന്നില്ല അവര് ഇഷ്ടം. അങ്ങനെ നമ്മൾ ഞാൻ സെറ്റിലായി, ജോലി കിട്ടി, അമേരിക്കയിൽ പോയി, കല്യാണം കഴിഞ്ഞ്. പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക്. പിന്നെ ഓൾ ദിസ് ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് മൈ ഫാമിലി. എൻ്റെ കൂടെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഗോപു ആൻഡ് മോൻ സിദ്ധു ഉണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു അനുബേട്ടൻ ആൻഡ് ലാൽ സർ ഫോർ ബീങ് സോ സപ്പോർട്ടീവ് ടു അസ്. ആൻഡ് ഐ എം നോട്ട് ദി ഓൺലി ഹീറോ ഇൻ ദിസ് മൂവി. നമ്മുടെ സിനിമ എൻ്റെ സെക്കൻഡ് ഫാമിലിയാണ്. അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി, ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പ് ഓൺ സ്റ്റേജ്. താങ്ക് യു. ഹീറോയിൻ എന്ന് പറഞ്ഞു, ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി. പക്ഷേ രേഖ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ കാര്യം മാത്രമാണ് സിനിമ. എന്തൊക്കെ ചെയ്താലും, പഠിച്ചാലും, ജോലിയിൽ കയറിയാലും, കുട്ടികളുണ്ടായാലും, കല്യാണം കഴിച്ചാലും, ഞങ്ങളുടെ മനസ്സിലുള്ള ഒരൊറ്റ കാര്യം സിനിമ. സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിൻ്റെ ഒരു ഡ്രീം, ഒരു സ്വപ്നം, രാത്രി എന്നില്ല, പകലുന്നില്ല, ഊണുറക്കമില്ല, എന്തുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരൊറ്റ സിനിമ ഇസ് ദിസ് ചെക്ക്മേറ്റ്. മനസ്സുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട് എല്ലാവരെയും. താങ്ക്സ്. രണ്ട് നായകന്മാരും എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതും സീനിയർ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്. ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയായിരുന്നു. അനുബേട്ടൻ, ലാൽ സർ, അതും നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, ഡിറക്ടേഴ്സ്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, ഐ മീൻ സച്ച് ടാലന്റഡ് പീപ്പിൾ വിത്ത് കേരള സ്റ്റേറ്റ് അവാർഡ്സ്, എല്ലാം ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവര് വന്നു കഴിഞ്ഞപ്പോ വി റിയലൈസ്ഡ് ദേ വർ വെരി ഫ്രണ്ട്ലി, വെരി സപ്പോർട്ടീവ്. സ്ഥിരം നമുക്ക് ടിപ്സ് തരും എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാ ആക്ട് ചെയ്യേണ്ടത് എല്ലാം.
അപ്പൊ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. പ്ലസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമാണ്. അപ്പൊ റൈറ്റ് ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിലും വി വർ ഇൻവോൾവ്ഡ്. അപ്പൊ വി സ്റ്റാർട്ടഡ് ആസ് ആക്ടേഴ്സ് ബട്ട് വി എൻഡഡ് അപ്പ് ആസ് ഫിലിം മേക്കേഴ്സ്. സോ ദാറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ്. സോ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂട്ട് ലാബ് സാറിന്റെ കൂടെ, ദാറ്റ് വാസ് ലൈക്ക് നെർവ് റേക്കിംഗ്. എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഷെയറിൽ, ലാബ് സാർ ഇങ്ങനെ മുമ്പേ വന്ന് നിന്നിട്ട് ആ പറയൂ എന്ന് പറഞ്ഞപ്പം ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം, അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് ലാബ് സാർ നിന്നു, എനിക്കൊരു രണ്ട് പേജിൻ്റെ ഡയലോഗായിരുന്നു. അത് ഞാനിങ്ങനെ കണ്ണു മൂടിയിട്ട് ഞാൻ ഓക്കെ ഐ ആം ദ ഓൺലി വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാനതിന് ഡെലിവറി ചെയ്തു. സോ ദാറ്റ് ഈസ് മൈ, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കണ്ട അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാൻ ഇങ്ങനെ ഓക്കെ തുടങ്ങി തുടങ്ങാം എന്ന് പറഞ്ഞങ്ങ് പറഞ്ഞു. അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു. അനുപേട്ടൻ്റെ കൂടെ അനുപേട്ടൻ വളരെയധികം നല്ലപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ തന്നു, വളരെ കംഫർട്ടബിൾ ആക്കി. സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പം നീ കുറച്ച് ചെറുതായിട്ട് അഭിനയിച്ചാൽ മതി, അതുകൊണ്ട് നന്നായിട്ടിരിക്കും. സോ അങ്ങനത്തെ കുറേ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ്. സോ വിച്ച് വാസ് വെരി യൂസ്ഫുൾ. സോ ഗ്രേറ്റ്ഫുൾ ടു ഇൻ ദ ഫസ്റ്റ് മൂവി ഇറ്റ്സെൽഫ് ടു ആക്ട് വിത്ത് ലാൽ സർ ആൻഡ് അനുപേട്ടൻ. ഇറ്റ്സ് ലൈക്ക് സച്ച് എ ഗ്രേറ്റ് മൊമെൻറ്റ്. ആൻഡ് ഐ മസ്റ്റ് താങ്ക് അവർ ഡയറക്ടർ രതീഷ് ഏഗർ ഫോർ ദിസ്. രതീഷ് ഇല്ലാതെ എൻ്റെ സ്വപ്നങ്ങളോ ഇതോ ഒന്നും നിറവേറില്ല. സോ ഐ മസ്റ്റ് താങ്ക് രതീഷ് ഏഗർ ഫോർ ദിസ്. താങ്ക് യു രതീഷ്. And also I would to thank my husband and my kids who cooperated all through my journey. Thank you so much. Endale or cinema kada kekkunnathu pole undayirunnu ningale cinemayodulla aagraham. Aa cinemayil sadharana namme cinemayilekku kaanuna climax cinema super hit aavunnathaanu. Adhe climax thanne aavatte idu ee oru cinema ningale cinema journey de thodakkam aavatte. ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ. ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ആൻഡ് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലർ പെട്ടെന്ന് പോയതുപോലെ തോന്നി, ഒരു തവണ കൂടി ഒന്ന് ട്രെയിലർ പ്ലേ ചെയ്യാവോ എന്ന്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമുക്ക് നമ്മുടെ ട്രെയിലർ ഒന്നുകൂടി